നമസ്കാരം. യു ഡി എഫിൽ പ്രവേശനം നിഷേധിക്കപ്പെട്ട പി സി ജോർജ് എൻ ഡി എയിലേക്ക് തന്നെയെന്ന സൂചന. ഇക്കാര്യം വ്യക്തമാക്കി അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടു. നരേന്ദ്രമോദിയുടെ ചിത്രം ധരിച്ചതിനും രാമക്ഷേത്ര നിർമ്മാണത്തിന് സംഭാവന കൊടുത്തതിനുമാണ് തന്നെ വർഗീയവാദിയാക്കിയതെന്ന വിമർശനമാണ് ജോർജ് തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുന്നത്. അതേസമയം താൻ പോപ്പുലർ ഫ്രണ്ടിൻ്റെയും മുസ്ലിം വേദികളിലും പ്രസംഗിച്ചപ്പോൾ ഒരു ഹൈന്ദവനും ക്രൈസ്തവനും തന്നെ സുഡാപ്പി ആക്കിയില്ലെന്നും ജോർജ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നു. സീതാദേവിയുടെ നഗ്നചിത്രം വരച്ച എം എഫ് ഹുസൈന അവാർഡ് കൊടുത്തപ്പോൾ വിമർശനം ഉന്നയിച്ചപ്പോൾ എന്നെ ചിലർ ആക്രമിച്ചു. ശബരിമലയിൽ ആചാര സംരക്ഷണത്തിന് മുന്നിൽ നിന്ന പട നയിച്ചപ്പോൾ എന്നെ ചിലർ ആർ എസ് എസ് ആയി ചിത്രീകരിച്ചുവെന്നും ജോർജ് വ്യക്തമാക്കി. ശബരിമല വിഷയത്തിൻ്റെ പേരിൽ കെ സുരേന്ദ്രന് പിന്തുണ കൊടുത്തപ്പോൾ എന്നെ ഊരവിലക്കാൻ ഒരു പ്രദേശത്തെ മഹല്ലുകളിൽ ഹത്വ പുറപ്പെടുവിച്ചുവെന്നും ജോർജ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു. രാമക്ഷേത്ര നിർമ്മാണത്തിന് പൈസ കൊടുത്തപ്പോൾ വീണ്ടും തന്നെ വർഗീയവാദിയാക്കി. ഞമ്മളുടെ മാത്രം കൂടെ നിന്നാൽ മതേതരം അല്ലെങ്കിൽ വർഗീയം എന്ന നിലപാട് അംഗീകരിക്കാൻ സാധിക്കില്ലെന്നും ജോർജ് പറഞ്ഞു. പി സി ജോർജിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. പോപ്പുലർ ഫ്രണ്ട് വേദികളിലും മുസ്ലിം വേദികളിലും ഞാൻ പ്രസംഗിച്ചപ്പോൾ ഒരു ഹൈന്ദവനും ക്രൈസ്തവനും എന്നെ സുഡാപ്പിയാക്കിയില്ല. റോഡ് വീതി കൂട്ടാൻ അരുവിത്തുറ പള്ളിയുടെ മതിൽ ബലമായി പൊളിച്ചപ്പോൾ പോലും ഒരു അരുവിത്തുറക്കാരനും എന്നെ ഊരുവിലക്കിയില്ല. ഒരുപാട് ആരാധനാലയങ്ങൾ പണിയാൻ സംഭാവന കൊടുത്തപ്പോൾ ആരും ഒന്നും പറഞ്ഞില്ല. പക്ഷേ നരേന്ദ്രമോദിയുടെ ചിത്രം ആലേഖനം ചെയ്ത ടീഷർട്ട് ഉയർത്തി കാട്ടിയപ്പോൾ ഞാൻ ചിലർക്ക് വെറുക്കപ്പെട്ടവനായി. സീതാദേവിയുടെ നഗ്നചിത്രം വരച്ച എം എഫ് ഹുസൈന അവാർഡ് കൊടുത്തപ്പോൾ വിമർശനം ഉന്നയിച്ചപ്പോഴും എന്നെ ചിലർ ആക്രമിച്ചു. ശബരിമലയിൽ ആചാര സംരക്ഷണത്തിന് മുന്നിൽ നിന്ന് പട നയിച്ചപ്പോൾ എന്നെ ചിലർ ആർ എസ് എസ് ആയി ചിത്രീകരിച്ചു. ശബരിമല വിഷയത്തിൻ്റെ പേരിൽ കെ സുരേന്ദ്രന് പിന്തുണ കൊടുത്തപ്പോൾ എന്നെ ഊരവിലക്കാൻ ഒരു പ്രദേശത്തെ മഹല്ലുകളിൽ ഹത്വ പുറപ്പെടുവിച്ചു. അതിൽ പിന്നീട് ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു. രാമക്ഷേത്ര നിർമ്മാണത്തിന് പൈസ കൊടുത്തപ്പോൾ വീണ്ടും ഞാൻ ചിലർക്ക് വർഗീയവാദിയായി മാറി. ഞമ്മളുടെ മാത്രം കൂടെ നിന്നാൽ മതേതരത്വം അല്ലെങ്കിൽ വർഗീയം.